നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപിന് കുരുക്കുകൾ മുറുകുകയാണ്. ദിലീപിനെതിരെയുള്ള തെളിവുകൾ ശക്തമാവുന്നതിന് പിന്നാലെ ഇപ്പോൾ ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവനെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതോടെ ആകെ തകർന്ന ദിലീപ് ഭക്തിമാർഗത്തിലേക്ക് ചേക്കേറുകയാണ്. ഈ വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി മാലയിട്ട് ശബരിമല ചവിട്ടി അയ്യപ്പന് മുന്നിലെത്താനുള്ള ഒരുക്കത്തിലാണ് ദിലീപ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തടസ്സമായി വന്നാൽ യാത്ര മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കുമെന്നും പറയപ്പെടുന്നു. മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ തിങ്കളാഴ്ച ദിലീപ് സന്നിധാനത്തെത്തും എന്നാണ് റിപ്പോർട്ടുകൾ. കേസിൽ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ ദിലീപ് അന്ന് ശബരിമല ദർശനം നടത്തിയിരുന്നു. അന്ന് ജയിൽവാസത്തിനിടയിലാണ് ദിലീപ് ശബരിമല ചവിട്ടാനുള്ള വ്രതമെടുക്കാൻ തുടങ്ങിയത് പോലും. ജയിൽ മോചിതനായ ശേഷം ദർശനം നടത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പുനരന്വേഷണം വീണ്ടും ശക്തമായ സാഹചര്യത്തിൽ വീണ്ടും അയ്യപ്പന് മുന്നിൽ ശരണം തേടിയുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് നടൻ. പൊതുവെ ദൈവിക കാര്യങ്ങളിലും ജാതക സംബന്ധമായുമെല്ലാം വിശ്വാസം കൂടുതലുള്ള കുടുംബമാണ് ദിലീപിൻ്റേത്. പണ്ട് ദിലീപിന്റെ മോശം സമയത്തെ പറ്റിയുള്ള ജ്യോത്സ്യ പ്രവചനവും ദിലീപിന്റെ മരണം പ്രവചിക്കപ്പെട്ടതുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞ വിഷയങ്ങളായിരുന്നു. കൂടാതെ ഈ കേസിൽ പുനരന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ ദിലീപ് കോട്ടയം ജില്ലയിലെ ജഡ്ജിയപൂപൻ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയതും വാർത്തകളിൽ ഇടം നേടിയതാണ്. എന്തായാലും സ്വന്തമായി രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം പയറ്റി അവ കൂടുതൽ കെണികളായി ഭവിച്ചതോടെ പൂർണ്ണമായും ഭക്തിമാർഗത്തിലേക്ക് തിരിയുകയാണ് ഈ കുടുംബം. ഏത് നിമിഷവും കാവ്യമാധവനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് പത്മസരോവരത്തിലെത്തിയേക്കും. ചോദ്യം ചെയ്യുന്നതിന് മുൻപായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കലാണ് ക്രൈംബ്രാഞ്ചിന്റെ ലക്ഷ്യം. അനൂപും സുരാജുമടക്കം നിലവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നവരെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ കാവ്യയെ ചോദ്യം ചെയ്യൂ എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ബാലചന്ദ്രകുമാറിനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി കാവ്യയെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തേടുന്നുണ്ട്. ഇതിനാലാണ് കാവ്യയെ ചോദ്യം ചെയ്യുന്നത് നീണ്ടുപോകുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് ദിലീപിന്റെ സഹോദരൻ അനൂപ് ഭാര്യ സഹോദരൻ സുരാജും അറിയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് അനൂപിനെയും സുരാജിനെയും ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. നേരത്തെ നിരവധി തവണ ഇവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല. തുടർന്ന് നോട്ടീസ് കൊണ്ടുപോയി വീട്ടിൽ പതിക്കുകയായിരുന്നു. എന്നിട്ടും ഇവർ ഹാജരായിരുന്നില്ല. ക്രൈംബ്രാഞ്ച് തുടർ നടപടിയിലേക്ക് കടക്കാനിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഹാജരാകാമെന്ന് കാണിച്ച് ഇരുവരും മറുപടി നൽകിയിരിക്കുന്നത്. ഇവർക്ക് ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിനുള്ള തീയതി നൽകും. നേരത്തെ മുതൽ തന്നെ കാവ്യയെ ചോദ്യം ചെയ്യാനുള്ള നീക്കം ക്രൈംബ്രാഞ്ച് ഊർജിതമായി നടത്തിയിരുന്നു. എന്നാൽ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യണമെന്ന നിലപാടായിരുന്നു കാവ്യ സ്വീകരിച്ചത്. അതേസമയം കാവ്യയെ ആലുവ പോലീസ് ക്ലബിൽ തന്നെ എത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. 3 മാസം കൂടെ തുടരന്വേഷണം വേണ്ടിവരുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണക്കുകൂട്ടൽ. വിശദമായ ചോദ്യം ചെയ്യലിനാണ് ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം.